ഏത് നിമിഷവും ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അതിശക്തമായ ഒരു പോരാട്ടമുണ്ടാകും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഘർഷം നീട്ടിക്കൊണ്ടുപോവുക എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. പക്ഷേ ഒരു കാരണവശാലും ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധം ഇസ്രായേലികൾ, പ്രത്യേകിച്ച് നോർത്തേൺ ഇസ്രായേലിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, യുദ്ധമുണ്ടായാൽ ഈ പ്രദേശത്തെ വെള്ളം, വൈദ്യുതി എന്നിവ നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ ഹിസ്ബുള്ളക്ക് സാധിക്കും. വൈദ്യുതിയില്ലാതെ 72 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജൂത കുടിയേറ്റക്കാരാണ് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്നത്. ഇതുവരെ ഉപയോഗിക്കാത്ത അതിമാരകമായ നിരവധി ആയുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നും ഇസ്രായേൽ സേന ലബനാനിലേക്ക് കടന്നു കയറിയാൽ ഇസ്രായേലിനെതിരെ ഈ ആയുധങ്ങൾ തങ്ങൾ പ്രയോഗിക്കുമെന്നുമാണ് ഹിസ്ബുള്ള തലവൻ അഫ്സൻ നസ്രുള്ള ഇസ്രായേലിന് താക്കീത് നൽകിയിരിക്കുന്നത്. യമനിലെ ഹൂതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് ഹിസ്ബുള്ള. ഹൂതികൾ അവരുടെ കൈവശമുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഹിസ്ബുള്ള തങ്ങളുടെ ആയുധ ശേഖരത്തെ പറ്റിയും എന്തെല്ലാം ആയുധങ്ങളാണ് തങ്ങൾക്കുള്ളത് എന്നതും വളരെയധികം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. ഇതിനിടെ ലബനാനിലേക്ക് ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന ഇറാന്റെ വാഗ്ദാനം ഹിസ്ബുള്ള തൽക്കാലത്തേക്ക് നിരസിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളക്ക് പരിശീലനം ലഭിച്ച 100,000-ൽ കൂടുതൽ സൈനികരുണ്ട് എന്നും ഇസ്രായേലിനെതിരെ പോരാടാൻ ഇവർക്ക് തന്നെ സാധിക്കുമെന്നുമാണ് ഹിസ്ബുള്ള തലവൻ അസൻ നസ്രുള്ള ഇറാൻ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഏത് സമയത്തും ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും ആയിരക്കണക്കിന് പോരാളികൾ ഏത് സമയത്തും ലബനാനിലെത്തുമെന്നാണ് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്.